പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററിലെ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ മെഷർ ഓഫ് ദി തേർഡ് ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ ടു ഓഫ് ഹൂസ് ആംഗിൾസ് ആർ 40° 72°. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, 40° 72°. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കുന്ന രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 40°, ഇത് 72°. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആംഗിൾസും പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ആംഗിൾസും പ്രോപ്പർട്ടി ഇത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്കിതിനെ എക്സ് എന്നെടുക്കാം. അപ്പോൾ 40 + 72 + x ഈസ് ഈക്വൽ ടു എന്താണ് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി? മൂന്ന് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180° ആയിരിക്കും. 72 + 40 = 112 + x ഈസ് ഈക്വൽ ടു 180°. ഇതിൽ നിന്ന് എക്സ് നമുക്ക് എന്ത് കിട്ടും? ഈ 112നെ നമ്മൾ 180യുടെ കൂടെ കൊണ്ടുവരുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 180°. 112 ഇവിടെ പോസിറ്റീവ് ആണ്, അതിപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആവും. ഈസ് ഈക്വൽ ടു 68°. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 68°. അടുത്തത് 105 and 24. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 105 + 24 + x ഈസ് ഈക്വൽ ടു 180°. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത 129 + x ഈസ് ഈക്വൽ ടു 180°. ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു 180 - 129 ഈസ് ഈക്വൽ ടു 51°. എക്സ് ഈസ് ഈക്വൽ ടു 51°. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗേഴ്സ്. ഇതിനകത്ത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആംഗിളാണ് എക്സ്, ഈ ആംഗിളും ഈ ആംഗിളും കൂടെ എന്താണ്? ഇ ബിയും എ ഡിയും രണ്ട് ലൈൻ സെഗ്മെൻ്റ് ആണ്, അത് സിയില് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും അല്ലേ. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്, രണ്ട് ലൈൻ സെഗ്മെൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 എക്സും എന്താണ്? ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു 30°. റീസൺ എന്തെഴുതാം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ എക്സ് നമുക്ക് 30 എന്ന് കിട്ടി, ഈ ആംഗിൾ 30° എന്ന് കിട്ടി. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ ഇനി ഈസി ആണല്ലേ. ഈ ട്രയാങ്കിളിനകത്ത്, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്തെ രണ്ട് ആംഗിൾസ് നമുക്കറിയാം. അപ്പോൾ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ 30° + 25° + y ഈസ് ഈക്വൽ ടു ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്താണ് ട്രയാങ്കിളിൻ്റെ? മൂന്ന് ആംഗിൾസിൻ്റെ സം 180° ആയിരിക്കും. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി 30 + 25 = 55° + y ഈസ് ഈക്വൽ ടു 180°. ഇതിൽ നിന്ന് വൈ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 180°. 55 ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ -55° ആവും. 180 - 55 = 125°. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 125°. എക്സ് ഈസ് ഈക്വൽ ടു 30°. എക്സും വൈയും നമുക്ക് കിട്ടി. ഇനി ഇതിനകത്തു നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ നമുക്ക് 55 ആണ് എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 55 ആണെങ്കിൽ ആംഗിൾ വൈ എന്തായിരിക്കും? ആംഗിൾ വൈ എന്ന് പറയുന്നത് ഇത് ലീനിയർ പെയർ ആണ്, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഫോം ആകുന്നത്. അപ്പോൾ ഈ 55 വൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180° ആയിരിക്കും. പിന്നെ ഈ രണ്ട് ആംഗിൾസ് എക്സ് എന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ മെഷറിലുള്ളതാണെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ മെഷറിലായിരിക്കും. വൈ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ വൈ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 55° + y ഈസ് ഈക്വൽ ടു 180°. റീസൺ എന്താണ്? ഇവിടെ ലീനിയർ പെയർ ആണ്, ലീനിയർ പെയർ ആക്സിയം വെച്ചിട്ട് നമുക്ക് എഴുതാം.
അപ്പൊ ഇവിടെ നിന്ന് വൈ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. അപ്പൊ വൈ നമുക്ക് 125 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം? ഒരു പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം അല്ലെ. വൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഏതൊരു പോളിഗൺ എടുത്താലും ട്രയാംഗിൾ ആയാലും ക്വാഡ്രിലാറ്ററൽ ആയാലും ഏതായാലും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈ നമുക്കറിയാം എത്രയാണ്? വൈ 125 പ്ലസ് എക്സ് ഈസ് 2x. എക്സും എക്സും കൂടെ ആഡ് ചെയ്ത 2x ആണ്. എക്സ് എന്ന് വെച്ചാൽ ഇവിടെ 1 ഉണ്ട് കേട്ടോ. 1x 1x പ്ലസ് 1x ഈസ് 2x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇവിടുന്ന് 2x എന്ത് വരും? ഈ 125നെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 125. 2x ഈസ് ഈക്വൽ ടു 360 മൈനസ് 125 ഈസ് 360 മൈനസ് 125. ഇവിടെ 5 ആകും, ഇവിടെ 10 ആകും. 10 മൈനസ് 5 ഈസ് 5, 5 മൈനസ് 2 ഈസ് 3, 3 മൈനസ് 1 ഈസ് 2, 235. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 235. ഇവിടെ 2x കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. 2x എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2 × x ആണ്. അപ്പൊ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അത് ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. 235/2 235/2 1 2 0 3 1 2 15 7 2 14 1, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നു. 10 5 2 10. അപ്പൊ നമുക്ക് 117.5 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 117.5 ഡിഗ്രി. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറമാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഇനി അടുത്തത് ഇവിടെ നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, 135 95. ഇവിടെ നിന്ന് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ ഈസിയാണ്. എക്സ് പ്ലസ് 135 എന്തുവരും? ലീനിയർ പെയർ വെച്ചിട്ട് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 135 ഡിഗ്രി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ലീനിയർ പെയർ ആക്സിയം. ഈ എക്സും 135 കൂടെ 180 ആണ്. അതിൽ നിന്ന് എക്സ് എന്ത് വരും? 180 മൈനസ് 135 ഡിഗ്രി ഈസ് ഇക്വൽ ടു 45 ഡിഗ്രി. എക്സ് നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കണം. വൈ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. വൈ പ്ലസ് 95 ഡിഗ്രി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. അതും ലീനിയർ പെയർ ആക്സിയം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് വൈ എന്ത് വരും? വൈ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി മൈനസ് 95 ഡിഗ്രി ഈസ് ഇക്വൽ ടു 85 ഡിഗ്രി. അപ്പൊ വൈ നമുക്ക് കിട്ടി 85 ഡിഗ്രി. ഇനി നമുക്ക് ഇസഡ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് നമുക്ക് എത്രയാണ് കിട്ടിയത്? എക്സ് 45 ഡിഗ്രി കിട്ടി, വൈ 85 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ്, ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ 45 ഡിഗ്രി പ്ലസ് 85 ഡിഗ്രി പ്ലസ് ഇസഡ് ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി, ആംഗിൾ സം പ്രോപ്പർട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത 130 ഡിഗ്രി പ്ലസ് ഇസഡ് ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ഇസഡ് എന്ത് കിട്ടും? ഇസഡ് ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഈസ് ഇക്വൽ ടു 50 ഡിഗ്രി. ഇപ്പൊ ഇസഡും കിട്ടി 50 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നോക്കിയാൽ 3 എണ്ണവും
ആംഗിൾസ് എക്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? മൂന്ന് ആംഗിളും ഈക്വലാണ്. അപ്പം എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം 360 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു. അപ്പം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, എക്സ്റ്റീരിയർ ആംഗിളിലെ മൂന്ന് ആംഗിൾസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 360 ഡിഗ്രി. അപ്പം എന്ത് വരും? 3x ഈസ് ഇക്വൽ ടു 360 ഡിഗ്രി. ഇതിൽ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 360 ഡിഗ്രി ബൈ 3 ഈസ് ഇക്വൽ ടു 120 ഡിഗ്രി. എക്സ് ഈസ് ഇക്വൽ ടു 120 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 119 ഡിഗ്രി ആൻഡ് ദി ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 8:9. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ആംഗിൾസ് നമുക്ക് റേഷ്യോയിലാണ് തന്നിട്ടുള്ളത്, 8:9. അപ്പോൾ ഇങ്ങനെ റേഷ്യോയിൽ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റേഷ്യോയുടെ കൂടെ ഓരോ എക്സ് കൂടെ ചേർത്ത് നിങ്ങൾ ഇതിനെ ആംഗിളായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ എന്തെഴുതാം? ലെറ്റ് ദ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ബി 8:9 ആണ്. അപ്പം നമ്മൾ ഇതിനെ 8x ആൻഡ് 9x എന്ന് എടുക്കുന്നു. 8-ൻ്റെയും 9-ൻ്റെയും കൂടെ ഓരോ എക്സ് ചേർത്തെടുക്കുന്നു. അപ്പം റേഷ്യോയിലാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് 8x 9x. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? എക്സ്റ്റീരിയർ ആംഗിൾ ഇവിടെ 119 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ 119 ഡിഗ്രി ആണ്. ഇത് എന്തിനീക്കലാണ്? ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മിനീക്കലാണ്. ഇവിടുത്തെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തൊക്കെയാണ്? 8x 9x. അപ്പോൾ 119 ഈസ് ഈക്വൽ ടു 8x 9x. അപ്പോൾ 119 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 17x. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? 17 ഇവിടെ ഡിനോമിനേറ്ററിലോട്ട് പോകും അല്ലേ. 17 × x ആണ് 17x. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 119/17. 17 × 7 ചെയ്താൽ 7 × 7 = 49. 4 × 1 = 7 7 + 4 = 11. അപ്പോൾ നമുക്ക് 7 ആണ് ആൻസർ. എക്സ് ഈസ് ഈക്വൽ ടു 7. എക്സ് നമുക്ക് 7 എന്ന് കിട്ടി. എക്സ് 7 എന്ന് കിട്ടിയെങ്കിൽ ബാക്കി ആംഗിൾസ് ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ട്രയാംഗിളിൻ്റെ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരാംഗിൾ 8x ആണ്, ഒരാംഗിൾ 9x ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. 8x 8 × x ഈസ് 7 ഈസ് ഇക്വൽ ടു 56. ഒരാംഗിൾ നമുക്ക് കിട്ടി 56 ഡിഗ്രി. അടുത്തത് 9x 9 × 7 63. അടുത്ത ആംഗിളും കിട്ടി 63 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ട്രയാംഗിള് ഇങ്ങനെയാണ്. ഈ ആംഗിള് 56 ഡിഗ്രി, ഈ ആംഗിള് 63 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത് 119 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ നമുക്ക് ലീനിയർ പെയർ വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് കണ്ടുപിടിക്കാം. 56 + 63 + ഈ ആംഗിളിനെ ഞാൻ വൈ എന്നെടുക്കുന്നു. വൈ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 9 + y ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് y 180 ഡിഗ്രി മൈനസ് 119 ഈസ് ഇക്വൽ ടു 61 ഡിഗ്രി. ഇപ്പം മൂന്ന് ആംഗിൾസ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? ഇപ്പോൾ ഹെൻസ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ ആർ 56 ഡിഗ്രി, 63 ഡിഗ്രി ആൻഡ് 61 ഡിഗ്രി. മൂന്ന് ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു.
ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. ദി അക്യൂട്ട് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:5. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ഇതിന്റെ ഒരാംഗിള് റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈ ആംഗിള് 90 degree ആണ് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. അതായത് 90 degree ലെസ് ആയിട്ടുള്ളതായിരിക്കും. ഇത് നമുക്ക് റേഷ്യോയിലാണ് തന്നിട്ടുള്ളത്, 4:5. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിനെ 4x എന്നും 5x എന്നും എടുക്കുന്നു. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? ലെറ്റ് ദി അക്യൂട്ട് ആംഗിൾസ് ബി ഫോർ എക്സ് ആൻഡ് 5x. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ ഒരു ആംഗിൾ 90 ആണെന്നറിയാം, ഇത് 4x ആണ്, ഇത് 5x ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. 4x പ്ലസ് 5x പ്ലസ് 90 ഈസ് ഇക്വൽ ടു 180 degree. 4x പ്ലസ് 5x ഈസ് 9x പ്ലസ് 90 ഈസ് ഇക്വൽ ടു 180 degree. 9x is equal to 180 degree. ഈ 90 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 90 ആവും. 9x is equal to 180 minus 90 is 90. ഇതിൽ നെക്സ്റ്റ് എന്ത് വരും? 9 ഇവിടെ എക്സിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. 9x എന്ന് വെച്ചാൽ 9 × x ആണ്, അത് ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 9 ആവും. അപ്പൊ x is equal to 10 degree. x നമുക്ക് 10 എന്ന് കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? അക്യൂട്ട് ആംഗിൾസ് ആണ്, 4x ഫൈവ് എക്സും. അപ്പൊ 4x ഈസ് ഇക്വൽ ടു എന്ത് വരും? 4 × 10 ഈസ് ഇക്വൽ ടു 40 degree. അടുത്തത് 5x, 5 × 10 ഈസ് ഇക്വൽ ടു 50 degree. അടുത്ത ആംഗിൾ നമുക്കറിയാം, 90 degree. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഹെൻസ് ദി ആംഗിൾസ് ആർ 40 degree, 50 degree ആൻഡ് 90 degree. ഇനി ഈ വർക്ക്ഷീറ്റിലെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:5:1. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ നമുക്കിവിടെ സ്റ്റെപ്പ് എന്തെഴുതാം? ലെറ്റ് ദി ആംഗിൾസ് ആർ 4x, 5x ആൻഡ് 1x. ആംഗിൾസിനെ നമ്മൾ 4x, 5x ആൻഡ് 1x എന്ന് എടുക്കുന്നു. ലെറ്റ് ദി ആംഗിൾസ് ബി 4x, 5x ആൻഡ് 1x. ഇനി ആംഗിൾ സം പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. 4x പ്ലസ് 5x പ്ലസ് 1x ഈസ് ഇക്വൽ ടു 180 degree. 4x പ്ലസ് 5x ഈസ് 9x, 9x പ്ലസ് 1x ഈസ് 10x, 10x ഈസ് ഇക്വൽ ടു 180 degree. ഇതിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 180 degree ഡിവൈഡഡ് ബൈ 10 ഈസ് ഇക്വൽ ടു 18 degree എന്ന് കിട്ടി. അപ്പൊ ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിനെ നമ്മൾ 4x ഫൈവ് എക്സിലും 1x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × 18 ഈസ് ഇക്വൽ ടു 72 degree. ഇനി 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 × 18 ഈസ് ഇക്വൽ ടു 90 degree. ഇനി 1x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 × 18 ഈസ് ഇക്വൽ ടു 18 degree. അപ്പൊ 3 ആംഗിൾസും നമുക്ക് കിട്ടി. ഹെൻസ് ദി ആംഗിൾസ് ആർ 72 degree, 90 degree ആൻഡ് 18 degree. അപ്പോൾ നമ്മുടെ ഈ വർക്ക്ഷീറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു വർക്ക്ഷീറ്റുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വർക്ക്ഷീറ്റുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.